ഡോക്ടർ ഷിജു ഖാൻ, അങ്ങനെ ആ തിരക്കഥയിൽ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിനും ക്രൈംബ്രാഞ്ചിനും എന്താണ് റോൾ? ഇ ഡിയെ ആര് കൊണ്ടുവന്നു? ഇതായിപ്പോൾ ശ്രീ ശങ്കുട്ടിദാസ് പറഞ്ഞതുപോലെ ഇടിക്ക് തന്നെ വരാൻ കഴിയില്ല. ഇവിടുത്തെ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന്റെ ഒരു ഘട്ടം പിന്നിടുന്ന സമയത്താണ് ഇ ഡി വരുന്നത്. അപ്പോൾ കേരളത്തിലെ പോലീസ് വകുപ്പിന് അതിൽ പങ്കെന്താണ്? ഇങ്ങനെ ഒരു പ്ലോട്ട് തയ്യാറാക്കിയിട്ടാണ് ഇ ഡി വന്നത് എങ്കിൽ അത് ബി ജെ പിക്ക് വേണ്ടിയായിട്ടാണെങ്കിൽ. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ സംബന്ധിച്ച് നമ്മുടെ രാജ്യത്താകമാനം പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ വളരെ ശക്തമായ വിമർശനം ഉന്നയിക്കുന്ന ഒരു ദേശീയ സാഹചര്യമാണിത്. ഡൽഹി, പഞ്ചാബ്, പശ്ചിമബംഗാൾ, മഹാരാഷ്ട്ര, കർണാടക, തമിഴ്നാട്, തെലുങ്കാന തുടങ്ങിയ നിരവധി സംസ്ഥാനങ്ങളിലെ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കന്മാർ, പ്രത്യേകിച്ച് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കന്മാർക്കെതിരായിട്ടാണ് ഈ കേസുകൾ ഇ ഡി രജിസ്റ്റർ ചെയ്യുന്നത്. എന്നാൽ ശിക്ഷ ഇതുവരെ ഇ ഡി ബി ജെ പിയുടെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഇ ഡിയുടെ ശിക്ഷ നിരക്കെന്ന് പറയുന്നത് 0.5% രജിസ്റ്റർ ചെയ്യുന്ന കേസുകളിൽ. ഇപ്പോൾ 2014 ശേഷം ഇ ഡിയുടെ റെയ്ഡിൻ്റെ കണക്കുകൾ മാത്രം പരിശോധിച്ചാൽ 95% ഇ ഡിയുടെ റെയ്ഡും നടക്കുന്നത് പ്രതിപക്ഷ പാർട്ടി നേതാക്കളുടെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇപ്രകാരമുള്ള റെയ്ഡുകൾ നടക്കുന്നത്. 5422 കള്ളപ്പണക്കേസുകൾ ഇ ഡി രജിസ്റ്റർ ചെയ്തതിൽ 23 ശിക്ഷയ്ക്ക് ഇ ഡിക്ക് ആ നിഗമനത്തിൽ എത്തിച്ചേരാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ പ്രമുഖങ്ങളായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരെ ഭീഷണിപ്പെടുത്താനും സമ്മർദ്ദപ്പെടുത്താനും അതോടൊപ്പം കേന്ദ്ര സർക്കാരിൻ്റെ അധികാര സംരക്ഷണത്തിന് വേണ്ടിയുമൊക്കെ ഇ ഡിയെ ദുരുപയോഗപ്പെടുത്തുന്ന സാഹചര്യം നമ്മുടെ രാജ്യത്ത് ഇന്ന് നിലനിൽക്കുകയാണ്. അത് ശ്രീ രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കന്മാർ ഇ ഡിക്കെതിരായ അതിശക്തമായ നിലപാട് സ്വീകരിക്കുന്ന സാഹചര്യവും നമുക്കറിയാം. പ്രത്യേകിച്ച് അദ്ദേഹവും സോണിയാഗാന്ധിയും അടക്കമുള്ള ആളുകൾക്കെതിരായിട്ട് ഇ ഡിയുടെ അന്വേഷണം പോയ സാഹചര്യത്തിൽ രണ്ട്, ഇവിടെ എന്തുകൊണ്ടാണ് തൃശ്ശൂരിൽ ഇ ഡി ഇങ്ങനെ അവരുടെ നിലപാട് സ്വീകരിക്കുകയും ഇതെല്ലാം ബി ജെ പിയുടെ ഒരു രാഷ്ട്രീയ പ്രചരണത്തിൻ്റെ അന്തരീക്ഷം ഒരുക്കുകയും ചെയ്യുന്നത്? ഇത് നമ്മൾ പരിശോധിക്കണം. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇ ഡിയുടെ റിപ്പോർട്ട് എന്ന നിലയിൽ പിന്നീട് ചർച്ച ചെയ്യപ്പെടുന്ന, മാധ്യമങ്ങൾക്കൊക്കെ കൊടുത്തിട്ടുള്ള, മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം. പിന്നീട് പി ആർ അരവിന്ദാക്ഷൻ്റെ അമ്മയുടെ പെരിങ്ങൂർ സർവീസ് സഹകരണ ബാങ്കിലെ അക്കൗണ്ടിൽ 63,56,460 രൂപ ഇടപാട് നടന്നു എന്ന് ഇ ഡിയുടെ റിപ്പോർട്ടിലുണ്ട് എന്ന നിലയിലെല്ലാം വാർത്തകൾ വരികയുണ്ടായി. ചന്ദ്രമതി എന്ന് പറയുന്ന ആളുടെ, പക്ഷേ വടക്കാഞ്ചേരി നഗരസഭയിലെ 26-ാം വാർഡ് പറളിക്കാട് രാഘവൻ്റെ ഭാര്യ ചന്ദ്രമതി എന്ന നിലയിൽ, യഥാർത്ഥത്തിൽ 28-ാം വാർഡ് പാലയിൽ വീട്ടിൽ രാഘവൻ്റെ ഭാര്യ ചന്ദ്രമതിയാണ്. ഇങ്ങനെ പേരുകളും വ്യക്തികളെയും മാറ്റി കൊണ്ട് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇക്കാര്യത്തിൽ ഇ ഡിയുടെ റിപ്പോർട്ടുകളൊക്കെ വരുന്നത്. വളരെ തെറ്റിദ്ധാരണ സൃഷ്ടിച്ചുകൊണ്ട് ബോധപൂർവം പി ആർ അരവിന്ദാക്ഷൻ്റെ അമ്മയുടെ പേരിൽ ഈ 63,56,460 രൂപയുടെ ഇടപാട് നടന്നു എന്ന നിലയിലുള്ള തെറ്റായ വാർത്തകൾ, തെറ്റായ റിപ്പോർട്ടുകൾ ഇ ഡി തയ്യാറാക്കുക. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ഇതെല്ലാം വളരെ സംശയാസ്പദമാണ്, ഇ ഡി ഇപ്പോൾ നടത്തുന്ന നിലപാടുകൾ. കേരള ഹൈക്കോടതിയുടെ മുന്നിൽ വന്ന വളരെ പ്രധാനപ്പെട്ടൊരു കേസിൽ ഈ ബാങ്കിലെ ആധാരം, പ്രത്യേകിച്ച് പിന്നെ വായ്പ സ്വീകരിക്കുന്നതിന് ഭാഗമായിട്ട് സമർപ്പിച്ചിരിക്കുന്ന ആധാരങ്ങൾ, ആ ആധാരങ്ങളെല്ലാം അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഇ ഡി കൊണ്ടുപോയിരിക്കുകയാണ്. വായ്പ തിരിച്ചടച്ചു കഴിഞ്ഞാൽ ആധാരങ്ങൾ മറ്റേതെങ്കിലും അന്വേഷണ ഏജൻസികൾക്ക് ഇങ്ങനെ കൊണ്ടുപോകാനും അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട ആളുകളെയൊക്കെ വേട്ടയാടാനും അധികാരമുണ്ടോ എന്നുള്ളതും ഗൗരവതരമായ ചോദ്യമാണ്. മൂന്നാമത്തെ ചോദ്യം, ഇതിൻ്റെ ഭാഗമായിട്ടുള്ള CPIM നേതാക്കന്മാരെയൊക്കെ ചോദ്യം ചെയ്യാനെന്ന പേരിൽ അവരെ ഭീഷണിപ്പെടുത്താനും സമ്മർദ്ദപ്പെടുത്താനും മർദ്ദിക്കാനും ഒക്കെ ഇ ഡി ശ്രമിക്കുന്നതായി ബന്ധപ്പെട്ട കേസ് കേരള പോലീസിൻ്റെ മുന്നിലുണ്ട്. ഇ ഡി പോലീസ് അല്ല, ഇ ഡി എന്ന് പറയുന്ന ഏജൻസി പോലീസിൻ്റെ പിന്നീട് അപ്രകാരമുള്ള അധികാരം, ആളുകളെ ഇപ്രകാരം ചോദ്യം ചെയ്യാനും അവരെ ഭീഷണിപ്പെടുത്താനും സമ്മർദ്ദപ്പെടുത്താനും ഒക്കെ ഇ ഡി ബി ജെ പിയുടെ രാഷ്ട്രീയ ആയുധമായിട്ട് ഇന്ന് മാറുന്നു എന്നുള്ളതാണ് ഗൗരവതരമായ കാര്യം.